ആരോഗ്യ സബ് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മാവേലിക്കര ചുനക്കര സിഎച്ച്സിയെ ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്ററായുള്ള പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 80% പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയെന്നും മന്ത്രി പറഞ്ഞു. പരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ചുനക്കര സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തെയാണ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി വ്യാഴാഴ്ച മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചത്. 37 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് നവീകരണ ജോലികൾ പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ 50% പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയതായും ആരോഗ്യ സബ് സെന്ററുകളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. അതായത് നമ്മുടെ 1, 2, 3 വാർഡുകൾ ചേരുന്ന ഇടത്തൊരു സബ് സെന്റർ ഉണ്ട്. ഈ സബ് സെന്റർ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രമാക്കി നമ്മൾ മാറ്റുകയാണ്. എന്തിനാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം ഉണ്ടാക്കുന്നത്? നമ്മൾ നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സിന്റെ MLSTയും JPHന്റെ JHIമാരുമൊക്കെ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലുണ്ടാകും. അവിടെ ഹെൽത്ത് ക്ലബുകൾ ഉൾപ്പെടെ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, നവജാത ശിശു മരണ നിരക്ക്, മാതൃമരണ നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറവ് കേരളത്തിലാണ്. നമുക്ക് അഭിമാനിക്കാം, പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിന്റെ വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകളുടെ ഫലമായിട്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ സർക്കാർ നിയമ സർക്കാരിന്റെ കാലത്തെ സാർവത്രിക വിദ്യാഭ്യാസ നിയമം മുതൽ നമ്മുടെ നിയമസഭ കാലാകാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ കേരളം ആർജിച്ച സാമൂഹിക മുന്നേറ്റങ്ങളിലൂടെയാണ് ഈ ആരോഗ്യ സൂചകങ്ങൾ മികച്ച രീതിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് നമുക്ക് തുടരുകയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ പറയുമ്പോഴും ആയുർദൈർഘ്യം നമുക്ക് വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളി നമ്മുടെ ജീവിതശൈലി രൂപത. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി, ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KR അനിൽകുമാർ, ജി വേണു, സ്വപ്ന സുരേഷ്, ബിജി പ്രസാദ്, കെ ദീപ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഹാഷിർ, കെ സുമ, ആർ സുജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് അനിൽകുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.